गुड मॉर्निंग ऑल प्लस वण मैथमेटिक्स तेरटींत चाप्टर लिमिट्स एंड डेरिवेटिव्स रामा क्लास एल स्वागत कई क्लास नाम डिस्कस लिमिटिंग डेफिनेशन इन और फंक्शन लिमिट कंपिड़ मार्ग नाम डिस्कस इवैल्युएशन ऑफ लिमिट्स अट्ठे കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനമായിട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലിമിറ്റ് എക്സ്റ്റൻഡ്സ് ടു 3x + 3 ഇതെങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെയ്തത് നമ്മൾ ആദ്യം ടേബിൾ വരച്ചു ടേബിൾ വരച്ച് x ന് 3 യുടെ അടുത്തുള്ള വാല്യൂസ് കൊടുത്തു f(x) ഏത് നമ്പറിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് x 3 ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ f(x) 6 ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റൻഡ്സ് ടു 3 x plus 3 equal 6 ആണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇതേ കാര്യം മറ്റു രൂപത്തിൽ കൂടി നാം വിശദീകരിച്ചു അതിന്റെ ഗ്രാഫ് വെച്ചിട്ട് അല്ലേ x 3 ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ f(x) 6 ലേക്ക് ടെൻഡ് ചെയ്യുന്നു അതായത് x 3 ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ x plus 3 6 ലേക്ക് ടെൻഡ് ചെയ്യുന്നു അതുകൊണ്ട് f(x) ന്റെ 3 ലെ ലിമിറ്റ് 6 ആണ് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ x plus 3 യുടെ 3 ലെ ലിമിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ എക്സ് പ്ലസ് ത്രീയുടെ ലിമിറ്റ് കാണാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എക്സ് പ്ലസ് ത്രീയുടെ ത്രീയിലെ ലിമിറ്റ് കാണാൻ വേണ്ടി ഇത്രയൊക്കെ പ്രയാസമുണ്ടോ ഇല്ല കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എക്സിന് 3 എന്ന് കൊടുത്താൽ മതി അപ്പോഴും ആൻസർ 6 എന്നാണല്ലോ കിട്ടുക ഞാൻ ഡയറക്റ്റായിട്ട് എക്സിന് 3 എന്ന് കൊടുക്കുന്നു നോക്കൂ നിങ്ങൾ 3 പ്ലസ് 3 എന്താ 3 പ്ലസ് 3 3 പ്ലസ് 3 ഈക്വൽ 6 ഇത്രയും സിമ്പിളാണ് ഇത് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഇവിടെ നമ്മൾ എന്താ ചെയ്തത് എക്സിന് ഡയറക്റ്റായിട്ട് നമ്മൾ 3 എന്ന് കൊടുത്തു അല്ലേ എക്സിന് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ലിമിറ്റ് കാണുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക ഇതേപോലെ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കാണാൻ റാഷണൽ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കാണാൻ ഒക്കെയാണ് ഓക്കെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഒരു റാഷണൽ ഫംഗ്ഷനാണ് ഇവിടെ എക്സിന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് 1 എന്ന് കൊടുത്താൽ 1-ലെ ലിമിറ്റാണല്ലോ കാണേണ്ടത് ഡയറക്റ്റായിട്ട് ഞാൻ 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 എന്ന് കിട്ടും അന്നേരം ആൻസർ 2 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും അപ്പോൾ ഈ കേസിലൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഫൈനൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ട് അത്തരം കേസിലാണ് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുക ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്റർ 0 ന്യൂമറേറ്റർ 0 ആണ് ഡിനോമിനേറ്റർ നോൺ 0 ആയിട്ടുള്ള ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ 3 ആണെന്ന് കരുതുക ഡയറക്റ്റായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 0/3 എന്ന് കിട്ടിയെന്ന് കരുതുക അപ്പോൾ നമുക്ക് ആൻസർ 0 എന്ന് എഴുതാം ഓക്കെ തിരിച്ചാണ് കിട്ടിയെന്ന് വിചാരിക്കുക 3 മുകളിലും 0 താഴെ ഡയറക്റ്റായിട്ട് കൊടുത്ത സമയത്ത് 3 മുകളിലും 0 താഴെ അന്നേരം നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ് കാരണം 3/0 ആൻസർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയാം അതേസമയം ന്യൂമറേറ്ററും 0 ഡിനോമിനേറ്ററും 0 വന്നാൽ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇതേപോലെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് ന്യൂമറേറ്ററും 0 ഡിനോമിനേറ്ററും 0 വന്നു എന്ന് കരുതുക അന്നേരം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് എന്തൊക്കെ മനസ്സിലായി ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയാൽ ആ മെത്തേഡ് ഉപയോഗിക്കാം ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0 ഡിനോമിനേറ്റർ 3 അന്നേരം ആൻസർ 0 ആണ് ന്യൂമറേറ്റർ നോൺ 0 ഡിനോമിനേറ്റർ 0 അന്നേരം നോട്ട് ഡിഫൈൻഡ് ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 ആയാൽ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല വേറെ മെത്തേഡുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് സാധാരണഗതിയിൽ പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും അതുപോലെ റാഷണൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാനാണ് ഇത് ഉപയോഗിക്കുക വൈ ഈക്വൽ ടു f(x) ഒരു റിയൽ ഫംഗ്ഷനാ വൈ ഈക്വൽ ടു f(x) ഒരു റിയൽ ഫംഗ്ഷനാ അന്നേരം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x) ആര് തന്നെയാണ് f(a) ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴ് വെൻ ആ എപ്പോഴാ f(a) ആരായിരിക്കണം f(a) ഈസ് എ
finite real number. Yan windu maavartikkunnu sadharanagathil nammal idu upayogikkuka polynomial function limit kaananum rational function limit kaananum aanu. Okay, ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് നമുക്ക് നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതാം. എഴുതിക്കോളൂ. ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ് എന്ന് ഹെഡിങ് എഴുതുന്നു. അതിലെ ഒന്നാമത്തെ മെത്തേഡ് ആണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതിന്റെ വിശദീകരണം എഴുതിക്കോളൂ. ഇഫ് എഫ് ഓഫ് എ ഈസ് ഫൈനൈറ്റ് ദെൻ ലിമിറ്റ് എക്സ്റ്റൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എ. ഫൈനൈറ്റ് ആണെങ്കിൽ ഓക്കെ, അന്നേരം എന്താ ചെയ്യേണ്ടത്, എന്താ അവിടെ ചെയ്തത്, എക്സ് ഈക്വൽ ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് എക്സിൽ കൊടുത്തു. ഈ മെത്തേഡിന്റെ പേരാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതിന് നോട്ടായിട്ട് എഴുതുക. കൊമൺലി വി യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ടു ഇവാലുവേറ്റ് രണ്ട് ഫംഗ്ഷനുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഒന്ന് പോളിനോമിയൽ ഫംഗ്ഷൻ ലിമിറ്റ് കാണാൻ, മറ്റ് റാഷണൽ ഫംഗ്ഷൻ ലിമിറ്റ് കാണാൻ. ഇവിടെ ശ്രദ്ധിക്കണം, ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സിൽ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ രണ്ടും സീറോ ഒരുമിച്ചാകാൻ പാടില്ല. അന്നേരം റാഷണൽ ഫംഗ്ഷൻ ലിമിറ്റ് കാണാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യുന്നത്. ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ചോദ്യം കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 3, നമ്മൾ ഇതുവരെ വിശദീകരിച്ച ചോദ്യം അല്ലേ. ഇവിടെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് പോളിനോമിയൽ ആണ്. അപ്പൊ എങ്ങനെ അതിന്റെ ലിമിറ്റ് കാണുക? ശ്രദ്ധിച്ചോളൂ, ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി, വളരെ ഈസിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 3, ഇതല്ലേ നമുക്ക് കാണേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് എക്സിന് 3 എന്ന് കൊടുക്കുക. അപ്പൊ എന്താ വരിക? 3 + 3. ഡയറക്റ്റ് ആയിട്ട് 3 എന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിന്റെ ഉദ്ദേശം എക്സിന് 3 കൊടുക്കുമ്പോൾ ആൻസർ 6 കിട്ടുമെന്നല്ല. പിന്നെയോ, എക്സ് 3 ടെൻഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 3 6 ടെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ ആ ഉദ്ദേശത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. വളരെ ഈസി അല്ലേ, മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റൻസ് ടു 1x³ - a² + 1, ഇതും ഒരു പോളിനോമിയൽ ആണല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തോളൂ. ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് എക്സിന് 1 എന്ന് കൊടുക്കാം. അപ്പം എന്താ കിട്ടുക? 1³ - 1² + 1. വാട്ട് ഇസ് 1³ - 1² ദാറ്റ് ഇസ് 1 - 1 + 1. 1 ക്യാൻസൽ ചെയ്തു അല്ലേ. അപ്പം ആൻസർ എന്താ ഉള്ളത്? അവസാനത്തെ 1 ആണ് ആൻസർ. 1 is the answer. സിമ്പിൾ അല്ലേ. നെക്സ്റ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 1+x + a² + etc. എന്നാണ് ചോദ്യം. ഇവിടെയും പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കൊടുക്കുന്നത് കണ്ടോളൂ. ആദ്യം 1 എന്ന് എഴുതി, എക്സിന് പകരം -1 എന്ന് കൊടുക്കാം. അപ്പം -1 എഴുതി. നെക്സ്റ്റ് x² ആണ്, എക്സിന് പകരം -1 കൊടുക്കുമ്പോൾ -1² ദെൻ പ്ലസ് എക്സിട്രാ പ്ലസ് അവസാനത്തത് എക്സിന് -1 കൊടുക്കുമ്പോൾ -1 to the power 10. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കൂ എത്ര ഇതിന്റെ ആൻസർ വരിക. ഇവിടെ -1 പവർ 1 ആണ് അല്ലേ. -1 പവർ 1 എത്രയാ? 1 - 1 ആണ്. -1² എത്രയാ? 1 ആണ്. അപ്പൊ ഈ രണ്ട് ടേംസ് ആഡ് ചെയ്താൽ, എന്താ കിട്ടുക? 0 എന്ന് കിട്ടും. അതേപോലെ ഇനി -1³ - -1 4 ആഡ് ചെയ്താൽ 0 കിട്ടും. പിന്നെ -6 - 7 ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും അല്ലെ. -5 - 6 ആഡ് ചെയ്താൽ, പിന്നെ 7 - 8 ആഡ് ചെയ്താൽ, പിന്നെ 9 - 10 ആഡ് ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ 0 ആയി മാറി. ഇത് ഓരോന്നും പെയർ വൈസ് 0 ആയിട്ട് മാറി. ആരാ പിന്നെ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് 1 മാത്രല്ലേ. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ 1. ഓക്കെ, ഇതിന്റെ ഫൈനൽ ആൻസർ 1 ആണ്. കാരണം ഈ ഇത് 10 ടേംസ് ഉണ്ട്, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. 1 - 1 ഉം 1 + 1 ഉം ആണ്. അത് ക്യാൻസൽ ചെയ്തു, 0 എന്നായിട്ട് മാറി. അപ്പോ ബാക്കിയുള്ളത് ഈ 1 മാത്രം. ഫൈനൽ ആൻസർ 1 ആണ്. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്, ലിമിറ്റ് ആർ ടെൻസ് ടു 1 πr² എന്താ അതിന്റെ അർത്ഥം? ഒരു സർക്കിളിന്റെ റേഡിയസ് 1 ടെൻഡ് ചെയ്യുമ്പോൾ ഏരിയ എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, πr² കൊടുക്കുന്നു, πr² ഓക്കെ. വട്ട് ഇസ് πr² നത്തിങ് ബട്ട് πr ഇസ് ദി ആൻസർ. ഓക്കെ, സിമ്പിൾ. ഇതൊക്കെ നേരിട്ട് കൊടുക്കാവുന്ന ചോദ്യങ്ങളാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. ലിമിറ്റ് എക്സ്റ്റൻസ് ടു 3x - a² - x + 5. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാവേ. നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. അതിന്റെ ആൻസർ ഇങ്ങനെയായിരിക്കും കിട്ടുക. സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് അതിന്റെ ആൻസർ വരിക. 33 എന്ന ആൻസർ വരും. നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, ഇതാണ് ആറാമത്തെ ചോദ്യം. ലിമിറ്റ് എക്സ്റ്റൻസ് ടു πx - 22 ÷ 7. ചോദ്യം എല്ലാവരും കണ്ടല്ലോ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? പൈ എന്ന് കൊടുക്കാം. ഞാൻ എക്സിന് ഡയറക്റ്റ് ആയിട്ട് പൈ എന്ന് കൊടുക്കുന്നു. അന്നേരം ആൻസർ എന്ത് കിട്ടുന്നു? പൈ മൈനസ്
22 divided by 7 എന്ന് pi minus 22 divided by 7 എന്ത് ആൻസർ pi minus 22 by 7 എന്ത് ആൻസർ വരിയ 0 എന്നാണോ ആൻസർ അല്ല പിന്നെ എന്ത് ആൻസർ pi minus 22 by 7 തന്നെയാണ് ആൻസർ ഓക്കേ 0 എന്ന് എഴുതരുത് കാരണം എന്തല്ല pi equal to 22 by 7 അല്ല pi equal to 22 by 7 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല കാരണം pi ക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ല ओके पाई 22 बाय 7 ആണെങ്കിൽ പൈ റാഷണൽ നമ്പർ ആവുമല്ലോ പൈ സത്യത്തിൽ എന്താണ് ഇറാഷണൽ നമ്പർ ആണ് അല്ലേ അപ്പോൾ നമ്മൾ പല സ്ഥലത്തും 22 बाय 7 പൈക്ക് കൊടുക്കാറുണ്ടല്ലോ അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് അവിടെക്ക പറയാറുള്ളത് യൂസ് പൈ ഈക്വൽ ടു 22 बाय 7 ന പൈക്ക് 22 बाय 7 കൊടുത്തോളൂ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് അപ്പോൾ പൈന്ന് 22 बाय 7 കുറച്ചാൽ ഒരു റിയൽ നമ്പർ ആൻസർ ആയിട്ട് വരും ആ ആൻസർ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ 0 എന്ന് എഴുതാൻ പറ്റില്ല പിന്നെ എന്ത് എഴുതാൻ പറ്റൂ പൈ മൈനസ് 22 बाय 7 കാരണം എന്താണ് മനസ്സിലായല്ലോ 22 by 7 pi യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഈക്വൽ ടു ആയിട്ടുള്ള വാല്യൂ അല്ല പലപ്പോഴും കുട്ടികൾ 0 എന്ന് എഴുതുക കറക്റ്റ് ആൻസർ pi minus 22 by 7 ഓക്കേ ക്വസ്റ്റ്യൻ നമ്പർ 7 ലിമിറ്റ് എക്സ്റ്റൻസ് ടു -2 4x + 3 ഡിവൈഡ് ബൈ x - 2 ലിമിറ്റ് എക്സ്റ്റൻസ് ടു -2 4x + 3 ഡിവൈഡ് ബൈ x - 2 റാഷണൽ ഫംഗ്ഷന ഡയറക്റ്റ് ആയിട്ട് x ന് -2 എന്ന് കൊടുക്കാനാണ് വേണ്ടത് അല്ലേ കാരണം -2 എന്ന് കൊടുത്താൽ താഴെ 0 ഒന്നും വരുന്നില്ല അപ്പോൾ എന്ത് വരും 4 into -2 ശ്രദ്ധിക്കണേ 4 into -2 plus 3 whole divided by denominator minus 2 minus 2 that is 4 into minus 2 etraya minus 8 minus 8 plus 3 divided by thaale minus 4 what is minus 8 plus 3 that is minus 5 divided by minus 4 rendu minus um cancel edu appo final answer 5 divided by 4 ah അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആയിരുന്നു റാഷണൽ ഫംഗ്ഷനിൽ ലിമിറ്റ് കാണാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചത് കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ് നമ്മൾ കൊടുത്തപ്പോൾ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടി അപ്പോൾ 5 ബൈ 4 ആണ് ഇതിൻ്റെ ആൻസർ സിമ്പിൾ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റൻസ് ടു മൈനസ് 1 സ്ക്വയർ മൈനസ് 1 ബൈ എസ് മൈനസ് 1 നേരത്തെ ചോദ്യത്തിൻ്റെ ആവർത്തനമാണ് സ്വന്തമായിട്ട് ചെയ്തോളൂ എല്ലാവരും ആൻസർ ചെയ്തതിന് ശേഷം നോക്കൂ ഇതാണോ ആൻസർ കിട്ടിയതെന്ന് 0 എന്ന കറക്റ്റ് ആൻസർ അതാണോ നിങ്ങൾക്ക് കിട്ടിയത് ഓക്കെ ഗുഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ question number 9 limit extends to 1 a square plus bx plus c divided by c x square plus bx plus ca rational function extends to 1 direct ayittu namak endu kodukam x ne 1 ennu kodukam annera endha varya a into 1 square alle a into 1 square plus b into 1 plus c whole divided by denominator endu varum c into 1 square plus b into 1 plus a ennu varum alle that is numerator na simplify cheyumbo a plus b plus c ennu varum denominator na simplify cheyumbo c plus b plus a ennu varum nokku numerator um denominator um equal alle appo a plus b plus c by a plus b plus c ennu kittille answer 1 ivada condition undu a plus b plus c aaravan paadilla zero aagan paadilla aaru condition undu ketto a plus b plus c not equal zero aagunna case il answer 1 ennu varum krithyalle seri 9th question cheydu ini 10th question limit extends to minus 1 x raised to 10 plus x raised to 5 plus 1 divided by x minus 1 very important ആയിട്ടുള്ള ഒരു question നന്നായിട്ട് മനസ്സിലാക്കേണ്ട പലപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓക്കെ സ്വന്തമായിട്ട് ചെയ്തോളൂ ചെയ്ത ചോദ്യത്തിൻ്റെ ആവർത്തനമാണല്ലോ എക്സിന് മൈനസ് വൺ എന്ന് കൊടുത്താൽ മതി സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്താ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കട്ടെ ആൻസർ കിട്ടിയോ ഇതാണോ ആൻസർ മൈനസ് 1 ബൈ 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ മൈനസ് 1 പവർ 10 എഴുതിയപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടി മൈനസ് 1 പവർ 5 എഴുതിയപ്പോൾ മൈനസ് 1 കിട്ടി ദെൻ പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 2 1 മൈനസ് 1 0 ആണ് 1 ബൈ മൈനസ് 2 ആണ് ആൻസർ ദാറ്റ് ഈസ് മൈനസ് 1 ബൈ 2 ഓക്കെ 11th ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റൻസ് ടു 1 x സ്ക്വയർ പ്ലസ് 1 ബൈ s പ്ലസ് 100 ക്വസ്റ്റ്യൻ കണ്ടാൽ ആൻസർ പറയാം അല്ലേ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ x ന് 1 കൊടുത്താൽ തന്നെ ആൻസർ പറയാം കാൽക്കുലസിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് ചോദ്യം കണ്ടാൽ ആൻസർ പറയാവുന്ന ചോദ്യങ്ങളാണ് 60% ചോദ്യങ്ങളും ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൽ മാത്രമല്ല സെക്കൻഡ് ഇയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ് പഠിക്കാനുള്ള 5 ചാപ്റ്ററുകളിലും ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആൻസർ പറയാവുന്ന 60% ചോദ്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ കണ്ട് പറയാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയില്ലേ 2 by 101 എന്ന് കിട്ടിയില്ലേ ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് 0 എക്സ് പ്ലസ് ബി ബൈ സി എസ് പ്ലസ് ഡി എക്സിന് 0 എന്ന് എടുത്താൽ ബി ബൈ ഡി എന്നാണ് കിട്ടിയല്ലേ ഓക്കെ സ്റ്റെപ്പ് എഴുതി ചെയ്യണേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ബൈ ഡി ശരി 13th ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ഇതാണ് ഈ ചോദ്യം ശരിയായ രൂപത്തിൽ ഒന്ന് വായിക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ശരിയായ രൂപത്തിൽ വായിച്ചാൽ ആൻസർ തീർച്ചയായിട്ടും കിട്ടും ആൻസർ ഇതാണ് വരിക ലിമിറ്റ് എക്സ്റ്റൻസ് ടു എ വൺ എഫ് ഓഫ് എക്സ് ഈക്വൽ 0 എന്ന് വരും എ എന്നുള്ള നമ്പർ ഇതൊന്നും അല്ലെങ്കിൽ ഇതായിരിക്കും ആൻസർ വരിക ഓക്കെ എഴുതിയെടുത്തല്ലോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തപ്പോഴും അത് ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ശരി ഇനി
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന മെത്തേഡുകളാണ് നാം ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത മെത്തേഡും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യമായിട്ട് ലിമിറ്റ് പഠിക്കാൻ വേണ്ടി പരിചയപ്പെട്ട ഫംഗ്ഷൻ ഇതാണല്ലോ. ഇതിൻ്റെ ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് എക്സിന് 3 എന്ന് കൊടുത്താൽ 0/0 എന്നാ വരിക. അപ്പം അത് വർക്ക് ചെയ്യില്ല. അപ്പം ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ലിമിറ്റ് കാണാൻ ഒരു മാർഗം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് ശ്രദ്ധിക്കൂ, എക്സ് ടെൻസ് ടു 3, എ സ്ക്വയർ മൈനസ് നയൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 3² എന്നല്ലേ. ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3. ഞാനിവിടെ ലിമിറ്റ് കണ്ടില്ല, ന്യൂമറേറ്ററിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി എന്ന് മാത്രം. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. പറ, ആരാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പം നമുക്ക് എ സ്ക്വയർ മൈനസ് 3² എന്ന് അങ്ങനെ എഴുതാം. എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 എന്ന് എഴുതാം അല്ലേ. ഇനി എസ് മൈനസ് 3 എസ് മൈനസ് 3 ക്യാൻസൽ ചെയ്യാം, കാരണം 0 അല്ല എസ് മൈനസ് 3, എക്സ് 3 ടെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ എക്സ് 3 അല്ല, അപ്പൊ എക്സ് മൈനസ് 3 നോൺ 0 ആണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത പിന്നെന്താ ബാക്കിയുള്ളത്? ലിമിറ്റ് പറ, എക്സ് ടെൻസ് ടു 3, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് പ്ലസ് 3 എന്നാ ബാക്കി ഉണ്ടാവുക. ഇനി ഇത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന രൂപത്തിൽ എത്തിയില്ലേ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന രൂപത്തിൽ എത്തുന്നത് വരെ ലിമിറ്റ് ലിമിറ്റ് എന്ന് എഴുതണം, കാരണം ഇവിടെ ഒന്നും ഞാൻ ലിമിറ്റ് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്, എക്സിന് ഡയറക്റ്റ് ആയിട്ട് 3 എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പൊ 3+3 എന്ന ആൻസറായി, =6. അപ്പോ ഇത്തരം ഫംഗ്ഷനുകളെ ലിമിറ്റ് ഇതുപോലെയാണ് നമ്മൾ കാണുക. ടേബിൾ വരച്ച് കാണേണ്ട ആവശ്യമില്ല, ഗ്രാഫ് വരച്ച് കാണേണ്ട ആവശ്യമില്ല, ഈ രൂപത്തിൽ കണ്ടാൽ മതി. ഓക്കെ, ഈ രൂപത്തിൽ ലിമിറ്റ് കാണുന്ന മെത്തേഡിനെ നമ്മളൊരു പേര് പറയും. എന്തായിരിക്കും പറയുക? എന്താ നമ്മൾ ഇവിടെ ചെയ്തത്? നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഫാക്ടറൈസ് ചെയ്തു അല്ലെ. അപ്പൊ ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഈ രൂപത്തിൽ ലിമിറ്റ് കാണുന്നതിന് നമ്മൾ എന്താ പറയുക? ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയാം. എപ്പോഴാ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുക? f(x) = g(x)/h(x) ആണ്. ഓക്കെ, റാഷണൽ ഫംഗ്ഷൻ ആണ് g(x)/h(x). നമുക്ക് കാണേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x) ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് എക്സിന് എ എന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്നേരം എന്തായിരിക്കും കിട്ടുക? g(a)/h(a) എന്നാ കിട്ടുക. അതെന്തായി മാറി? g(a) 0 h(a)യും 0, ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ 0 ആയി. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്തായാലും ആൻസർ കിട്ടൂലോ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടറൈസ് ചെയ്യും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടറൈസ് ചെയ്ത് കോമൺ ടേം ക്യാൻസൽ ചെയ്യും. അങ്ങനെ കോമൺ ടേം ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കും. അങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ആ മെത്തേഡിന്റെ പേരാണെന്ത്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരി, നോട്ട്ബുക്കിലേക്ക് ഭംഗിയായിട്ട് എഴുതിക്കോളൂ. രണ്ടാമത്തെ മെത്തേഡ്, ഒന്നാമത്തെ മെത്തേഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഞാനിവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുക. അന്നേരം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടറൈസ് ചെയ്ത് കോമൺ ടേം ക്യാൻസൽ ചെയ്തുകൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യും. അതിന്റെ പേരാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. വൃത്തിയായിട്ട് എഴുതിയല്ലോ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ് എന്ന് എഴുതുക, തുടർച്ചയായിട്ടുള്ള നമ്പറാണ് നമ്മൾ ഇടുക. 14th ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റൻസ് 3 എസ് സ്ക്വയർ മൈനസ് 9/x-3. നേരത്തെ അപ്പുറത്ത് ചെയ്ത ചോദ്യമായതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു തവണ പറഞ്ഞതാണല്ലോ. അപ്പോൾ ആൻസർ 6. ഓക്കെ, തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ്റ്റൻസ് ടു 5, 15th ക്വസ്റ്റ്യൻ, എസ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5. ഒന്ന് ചെയ്തോളൂ എല്ലാവരും, എല്ലാവരും ഒന്ന് ചെയ്യൂ, സ്വന്തമായിട്ട് ചെയ്യൂ. നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? തൊട്ടുമുകളിൽ ചെയ്ത് അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5, എസ് സ്ക്വയർ മൈനസ് 25, എസ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ് അല്ലേ, ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ ന്യൂമറേറ്റർ. അപ്പം നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണല്ലോ. അപ്പോൾ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 5 ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5. ആര് ക്യാൻസൽ ചെയ്തു? എക്സ് മൈനസ് 5 ക്യാൻസൽ ചെയ്തു അല്ലേ. എക്സ് മൈനസ് 5 ക്യാൻസൽ ചെയ്താലേ ബാക്കി എന്തുണ്ടാവുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് പ്ലസ് 5 മാത്രമാവും. താഴെ എക്സ് മൈനസ് 5 ഉള്ളത് കൊണ്ടായിരുന്നു താഴെ 0 എന്ന് വന്നത്, അത് ക്യാൻസൽ ചെയ്തു, കോമൺ ടേം ക്യാൻസൽ ചെയ്തു, ബാക്കി എക്സ് പ്ലസ് 5. ഇനി നമുക്ക് ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല, എക്സിന് ഡയറക്റ്റ് ആയിട്ട് 5 എന്ന് കൊടുക്കാം. അപ്പോൾ 5+5=10 എന്ന ആൻസർ വരും, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പം താഴെയുള്ള എക്സ് മൈനസ് 5 ക്യാൻസൽ ചെയ്യുന്നവരെ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. അത് ക്യാൻസൽ ചെയ്തപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് കൊടുക്കുന്നത് വരെ ലിമിറ്റ് 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 എന്ന് എഴുതണം. ലിമിറ്റ് കൊടുത്താൽ പിന്നെ ലിമിറ്റ് എഴുതരുത്, ആൻസർ നമ്പർ മാത്രം എഴുതുക. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ശരി, 16th ക്വസ്റ്റ്യന്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 x²-4/x+2 എന്നാണ് ചോദ്യം.
ഓക്കേ നിങ്ങൾ ചെയ്യല്ലോ സ്വന്തമായിട്ട് എസ് സ്ക്വയർ മൈനസ് ഫോർ എസ് മൈനസ് ടു എസ് പ്ലസ് ടു എഴുതിയാൽ മതിയല്ലോ സ്വന്തമായിട്ട് ചെയ്യൂ ഇങ്ങനെയാണോ ആൻസർ കിട്ടിയെന്ന് നോക്കൂ ആൻസർ മൈനസ് ഫോർ ആണ് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഈ ആൻസർ കിട്ടിയിട്ടുണ്ടാവണം ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എസ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സിന് ടു എന്ന് കൊടുത്താൽ ഈ കേസിലൊക്കെ സീറോ ബൈ സീറോ എന്നാ വരിക ടു സ്ക്വയർ ഫോർ പ്ലസ് സിക്സ് ടെൻ മൈനസ് ടെൻ സീറോ ബൈ സീറോ എന്നാ വരിക ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ അപ്പോൾ ഇവിടെ ഒന്നും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫാക്ടറൈസ് ചെയ്യണം അല്ലേ നോക്കൂ ഫാക്ടറൈസ് ചെയ്യുന്ന രൂപം ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു ശ്രദ്ധിക്കണം നന്നായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഫൈവ് കിട്ടണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് സിക്സ് കിട്ടണം ഏതൊക്കെ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കും അല്ലേ ഏതാ നമ്പർ എന്ന് പിടികിട്ടിയോ യെസ് ഒരു നമ്പർ മൈനസ് ടു ഒരു നമ്പർ മൈനസ് ത്രീ അപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഹോൾ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടു എന്ന് എഴുതാം എന്താ ഈ നമ്പറിൻ്റെ പ്രത്യേകത ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഫൈവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് സിക്സ് ഓക്കെ ഇനി എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്യാം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാണ് ഇവിടെയും ചെയ്തത് ഓക്കെ അപ്പം ഞാൻ എക്സ് മൈനസ് ടു ആണ് ഇവിടെ കോമൺ ടേം ആ കോമൺ ടേം ആയിട്ടുള്ള എസ് മൈനസ് ടു ക്യാൻസൽ ചെയ്തു ബാക്കി എന്താ ഉള്ളത് എക്സ് മൈനസ് ത്രീ ഇനി എക്സിന് ഡയറക്റ്റ് ആയിട്ട് ടു എന്ന് കൊടുത്തു ഡയറക്റ്റ് ആയിട്ട് ടു എന്ന് കൊടുത്തപ്പോൾ ടു മൈനസ് ത്രീ എന്ന് വന്നു ആരാ ടു മൈനസ് ത്രീ മൈനസ് വൺ ഓക്കെ അപ്പോൾ ആൻസർ കിട്ടിയല്ലോ അപ്പോൾ ഇത്തരം കേസിൽ ഏത് കേസിലാണെങ്കിലും മുകളിലും പോളിനോമിയൽ താഴെ പോളിനോമിയൽ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സീറോ ബൈ സീറോ എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫാക്ടറൈസ് ചെയ്താൽ മതി ഇനി ഈ ഫാക്ടറൈസ് ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട് ആ മാർഗം ഞാൻ പറയാം ശ്രദ്ധിക്കൂ ഫാക്ടറൈസ് ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട് ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇത് നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും പക്ഷേ ചില പോളിനോമിയലൊക്കെ വലിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോളിനോമിയലാകാൻ സാധ്യതയുണ്ട് അന്നേരം ഫാക്ടറൈസ് ചെയ്യാൻ എന്താ ഒരു മാർഗം ശ്രദ്ധിക്കൂ കേട്ടോ നോക്കൂ ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ട ഫംഗ്ഷന് എസ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് പ്ലസ് സിക്സാണ് അല്ലേ ഇവിടെ നമ്മൾ എക്സിന് ഡയറക്റ്റ് ആയിട്ട് ടു എന്ന് കൊടുത്താൽ സീറോ എന്നാണല്ലോ കിട്ടുക അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫാക്ടർ ടു എന്ന് കൊടുത്തപ്പോൾ സീറോ കിട്ടാൻ കാരണം എന്താ അറിയോ അതിനകത്ത് ഒരു എക്സ് മൈനസ് ടു ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു എസ് മൈനസ് ടു ഉണ്ട് അതുകൊണ്ടാണ് ടു മൈനസ് ടു സീറോ ആയത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും എസ് മൈനസ് ടു ആയിരിക്കും ഒരു ഫാക്ടർ എസ് മൈനസ് ടു ആയിരിക്കും ഇനി രണ്ടാമത്തെ ഫാക്ടർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ ഇവിടെ എക്സ് അല്ലേ ആദ്യത്തെ ടേം ആ എക്സിന് ഏത് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആദ്യത്തെ ടേം കിട്ടുക നോക്കുക ഇവിടുത്തെ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ആണല്ലോ അപ്പോൾ എക്സിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടുക എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ അതേപോലെ ഇവിടുത്തെ രണ്ടാമത്തെ ടേം മൈനസ് ടു അല്ലേ മൈനസ് ടുവിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്ലസ് സിക്സ് കിട്ടുക നോക്കുക എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൈനസ് ത്രീ കൊണ്ട് മൈനസ് ടു മൈനസ് ത്രീ അല്ലേ പ്ലസ് സിക്സ് അങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം മനസ്സിലായോ ഒരു ഫാക്ടർ എസ് മൈനസ് ടു രണ്ടാമത്തെ ഫാക്ടർ കിട്ടാൻ വേണ്ടി ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും കറക്റ്റ് ആക്കിയാൽ മതി ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും ഇവിടെ എക്സ് ആണ് അപ്പോൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് സ്ക്വയർ കിട്ടുക ഇവിടെ മൈനസ് ടു ഉണ്ട് പ്ലസ് സിക്സ് വേണം അപ്പോൾ എന്ത് വേണം മൈനസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്ലസ് സിക്സ് കിട്ടുക ഓക്കെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇത് പ്രയാസമല്ല ചില ചോദ്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കൂ നിങ്ങൾ ഈക്വൽ ടു ഞാനിതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എക്സിന് ടു എന്ന് കൊടുത്താൽ സീറോ ബൈ സീറോ എന്നാണ് കിട്ടുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അതുകൊണ്ട് ഒരു ടേം തീർച്ചയായിട്ടും എക്സ് മൈനസ് ടു ആയിരിക്കും ഇതിൻ്റെ ഫാക്ടറിൽ ഒരാൾ എക്സ് മൈനസ് ടു ആയിരിക്കും ഓക്കെ രണ്ടാമത്തെ ആൾ നമ്മൾ കണ്ടുപിടിക്കണം താഴെയും അങ്ങനെ തന്നെ താഴെയും ഒരാൾ എക്സ് മൈനസ് ടു ആകും അതുകൊണ്ടാണല്ലോ താഴെ സീറോ എന്ന് വന്നത് താഴെ പിന്നെ പ്രയാസമല്ല എക്സ് മൈനസ് ടുവിൻ്റെ എക്സ് പ്ലസ് ടു എന്ന് നമുക്ക് നേരിട്ട് പറയാവുന്നതേ ഉള്ളൂ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല ആയതുകൊണ്ട് ഇനി ന്യൂമറേറ്റർ നമ്മൾ എഴുതുന്ന രൂപം ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും നോക്കണേ എങ്ങനെയാണ് ന്യൂമറേറ്റർ എഴുതുന്നത് നോക്കട്ടോ ശരി നന്നായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ന്യൂമറേറ്ററിലുള്ള പോളിനോമിയൽ ആരാ ന്യൂമറേറ്ററിലുള്ള പോളിനോമിയൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ത്രീ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ടെൻ ആണ് അല്ലേ എന്താ ഇതിൻ്റെ ഒരു ഫാക്ടർ എക്സ് മൈനസ് ടു നമ്മൾ പറഞ്ഞു ഒരു ഫാക്ടർ എക്സ് മൈനസ് ടു ആണ് ഇനി രണ്ടാമത്തെ ഫാക്ടറിലേക്ക് കിട്ടേണ്ടത് എക്സിന് എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് ത്രീ എ സ്ക്വയർ കിട്ടുക നോക്കുക ഫസ്റ്റ് ടേം ഓക്കെ എക്സിന് എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് ത്രീ എ സ്ക്വയർ കിട്ടുക ത്രീ എക്സ് കൊണ്ട് അല്ലേ എക്സിന് ത്രീ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ത്രീ എ സ്ക്വയർ കിട്ടുക യെസ് മൈനസ് ടുവിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മൈനസ് ടെന്ന് കിട്ടുക മൈനസ് ടു ഇൻറ്റു എന്താണ് മൈനസ് ടെന്ന് യെസ് പ്ലസ് ഫൈവ് ആണല്ലേ മൈനസ് ടു ഇൻറ്റു പ്ലസ് ഫൈവ് അല്ലേ മൈനസ് ടെന്ന് അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ കിട്ടിയല്ലോ ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി ത്രീ എ സ്ക്വയർ ഓക്കെ ദെൻ ഫൈവ് എക്സ് മൈനസ് സിക്സ് എക്സ് മൈനസ് എക്സ് ഓക്കെ ദെൻ മൈനസ് ടെൻ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ കിട്ടുന്ന രൂപം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ആദ്യവും അവസാനവും ക്ലിയർ ആക്കിയാൽ മതി മിഡിൽ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആകും ഓക്കെ അപ്പോൾ നമ്മൾ എക്സ് മൈനസ് ടു ആയിരുന്നു ഇവിടുത്തെ തടസ്സം സീറോ വരാൻ കാരണം അത് ക്യാൻസൽ ചെയ്തു ഓക്കെ
തടസ്സമുള്ള x മൈനസ് 2 ക്യാൻസൽ ചെയ്തു ബാക്കി എന്താ ഉള്ളത് 3x plus 5 divided by x plus 2 എന്നാണ് ബാക്കിയുള്ളത് ഓക്കേ ഇനി ഡയറക്റ്റ് ആയിട്ട് x നെ 2 എന്ന് കൊടുക്കാം ഒന്നും പേടിക്കണ്ട 3 into 2 plus 5 x minus 2 പോയില്ലേ അത് പോയാ പിന്നെ 0 എന്ന് വരുവല്ലോ അപ്പോൾ ഇനി ബാക്കി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് x കാണുന്ന സ്ഥലത്ത് 2 എന്ന് കൊടുക്കാം ഓക്കേ x കാണുന്ന സ്ഥലത്ത് ഞാൻ 2 എന്ന് കൊടുക്കുന്നു എവിടെക്കേ x കാണുന്നണ്ടോ അവിടെക്കേ ഞാൻ 2 എന്ന് കൊടുത്തു ओके अब 3 into 2 6 plus 5 11 divided by താഴെന്ത് വരും 4 അപ്പോൾ 11 by 4 ആണ് ഇതിന്റെ അവസാനത്തെ ആൻസർ 11 divided by 4 അപ്പോൾ ഈ ഫാക്ടറൈസേഷൻ ആണ് ഇവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഞാൻ രണ്ട് തവണ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കേ ശരി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19 ഇവിടെ ആദ്യത്തെ ആണ് s raised to 4 minus 81 ആണ് അതിനെ s square minus 9 square എന്ന് എഴുതിയിട്ട് ഫാക്ടറൈസ് ചെയ്യണം ഇതൊന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്തു നോക്കൂ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണോ ആൻസർ കിട്ടിയെന്ന് നോക്കൂ s square whole square minus 9 square എന്നതിനെ മാറ്റി എഴുതി എന്നിട്ട് അതിനെ s square minus 9 into s square plus 9 a minus b into a plus b കൊടുത്തു എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തു ആ ഒരു സ്റ്റെപ്പിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ടുള്ളത് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത നേരത്തെ അതേ മെത്തേഡാ ട്ടോ ഫസ്റ്റും ലാസ്റ്റും പിന്നെ കറക്റ്റ് ആക്കി ആണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്തത് അങ്ങനെ s minus 3 ക്യാൻസൽ ചെയ്തു ബാക്കി ഞാൻ ലിമിറ്റ് കൊടുത്തപ്പോൾ 108 ഡിവൈഡ് ബൈ 7 എന്ന് കിട്ടി നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ നോക്കി എഴുതിയെടുക്കുക മനസ്സിലാക്കുക ഓക്കെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലിമിറ്റ് എക്സ്റ്റൻസ് ടു s ക്യൂ മൈനസ് 4 സ്ക്വയർ പ്ലസ് 4x ഡിവൈഡ് ബൈ s സ്ക്വയർ മൈനസ് 4 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ക്യൂബിക് പോളിനോമിയൽ ആണ് ന്യൂമറേറ്റർ അല്ലേ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ 2 എന്ന് കൊടുത്താൽ എന്താ കിട്ടുക 0 ബൈ 0 അപ്പോഴേ ഈ മെത്തേഡിന്റെ ആവശ്യമുള്ളൂ ഡയറക്റ്റ് ആയിട്ട് 0 by 0 കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 0 by 0 കിട്ടുന്നില്ലെങ്കിൽ ഈ മെത്തേഡ് ആവശ്യമില്ല ഓക്കേ ഇവിടുത്തെ ന്യൂമറേറ്റർ x ക്യൂബ് അല്ലേ s ക്യൂബ് ക്യൂബിക് പോളിനോമിയൽ ആണ് അവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ x ക്യൂബ് ഇവിടെ s സ്ക്വയർ ഇവിടെ x x കോമൺ ആണ് അല്ലേ ആ കോമൺ ആയിട്ടുള്ള x നെ ഞാൻ പുറത്തെടുത്തു ഓക്കേ കോമൺ ആയിട്ട് x പുറത്തെടുത്താൽ അകത്താ രണ്ടാവ s സ്ക്വയർ മൈനസ് 4x plus 4 കോമൺ ആയിട്ടുള്ള x നെ ഞാൻ പുറത്തെടുത്തു ബാക്കി s സ്ക്വയർ മൈനസ് 4x plus 4 എന്ന് വരും ഡിനോമിനേറ്റർ ആരാണ് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ മൈനസ് 4 ഞാൻ താൽക്കാലികമായിട്ട് അവിടെ എസ് സ്ക്വയർ മൈനസ് 4 എന്ന് തന്നെ എഴുതുന്നു അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ഓക്കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സ് ഇൻടു ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 4 കിട്ടുന്നത് മൈനസ് 2 അല്ലേ വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ എഴുതിയ പോലെ ഒന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കിട്ടാത്തതിനെ അങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ ഹോൾ ഡിവൈഡ് ബൈ ആരെ എസ് സ്ക്വയർ മൈനസ് 4 എക്സ് മൈനസ് 2 ഇൻടു എക്സ് പ്ലസ് 2 x minus 2 into x plus 2 or x minus 2 cancel ചെയ്തു താഴെയും മുകളിലുള്ള ഓരോ x minus 2 cancel ചെയ്തു ഓക്കെ ബാക്കി ബാക്കി എന്താ ഉള്ളത് പറ x into x minus 2 ആണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററോ x plus 2 ഇനി താഴെ x minus 2 ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം അന്നേരം 2 into 2 minus 2 എന്ന് വരും മുകളിൽ താഴെ എന്ത് വരും 2 plus 2 എന്ന് വരും ഓക്കെ 2 into 2 minus 2 എന്താ 2 into 0 അല്ലേ 2 ഇൻറ്റു 0 0 ആണ് 0 ഡിവൈഡ് ബൈ 4 എന്ന് വരും ആരാ 0 ബൈ 4 പല കുട്ടികളും ഇത് തെറ്റിദ്ധരിച്ച് പലതും എഴുതാറുണ്ട് മുകളിൽ 0 വന്നാൽ അല്ലേ മുകളിൽ 0 വന്നാൽ ആൻസർ എന്താ വരാന്ന് അറിയോ 0 നമുക്ക് എക്സാമിന് ആൻസർ ഷീറ്റൊക്കെ കിട്ടുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ 0 ആയിരിക്കും മാർക്ക് അല്ലേ അപ്പോൾ മുകളിലല്ലേ 0 ഇടുക താഴെ ചിലപ്പോൾ 10 ആവും ചിലപ്പോൾ 20 ആവും അല്ലേ 10 പരീക്ഷ ആണെങ്കിൽ 10 0 20 0 അതൊക്കെ 0 ആണ് ആൻസർ മുകളിൽ 0 വന്നാൽ ആൻസർ എന്താണ് 0 ആണ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ 21ാമത്തെ ചോദ്യം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ഈ ചോദ്യത്തെ നേരത്തെ 20ാമത്തെ ചോദ്യം ഉണ്ടല്ലോ അത് നേരെ തിരിച്ചെഴുതി അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക 0 ബൈ 4 എന്ന് പകരം 4 ബൈ 0 എന്ന് വരും അല്ലേ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതുപോലെ വരും 4 ബൈ 0 നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട് അത് 4 ബൈ 0 നമുക്ക് മാത്തമാറ്റിക്സിൽ ഡിഫൈൻഡ് അല്ല അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരിക നോട്ട് ഡിഫൈൻഡ് ഓക്കെ 22ാമത്തെ ചോദ്യം നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ക്യൂ മൈനസ് 2 എസ് സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 5 എക്സ് പ്ലസ് 6 ഇവിടെയും ക്യൂബിക് പോളിനോമിയലാണ് ന്യൂമറേറ്റർ അല്ലേ അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ സൗകര്യമുണ്ട് കാരണം ആര് കോമൺ ആണ് കോമൺ ആണ് എക്സ് സ്ക്വയർ കോമൺ ആണ് കോമൺ ആയിട്ടുള്ള എസ് സ്ക്വയറിനെ പുറത്തെടുത്താൽ അകത്ത് എന്താ ഉണ്ടാവുക എക്സ് മൈനസ് 2 അല്ലേ എസ് സ്ക്വയർ പുറത്തെടുത്താൽ അകത്ത് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 അല്ലേ ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ് മൈനസ് 2 അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ലിമിറ്റ് കൊടുക്കുന്നത് വരെ ലിമിറ്റ് എന്ന് എഴുതണം
ഓക്കേ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നത് വരെ അപ്ലൈ ചെയ്യുന്നത് വരെ ലിമിറ്റ് എഴുതണം s minus 2 ക്യാൻസൽ ചെയ്തു ഇനി ഡയറക്റ്റ് ആയിട്ട് 2 എന്ന് കൊടുത്താൽ മതി 2 സ്ക്വയർ minus 2 minus 3 2 സ്ക്വയർ 4 ആണ് 2 minus 3 minus 1 ആണ് അപ്പോൾ ആൻസർ minus 4 എന്ന് വരും ഓക്കേ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് വരെ ലിമിറ്റ് എഴുതണം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പിന്നെ ലിമിറ്റ് എഴുതരുത് ഇതേപോലെ വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം ഓക്കേ 23ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക അതിന്റെ സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ സൊല്യൂഷൻ ഇവിടെ ഇവർ ചെയ്തത് ആദ്യം ലിമിറ്റ് കാണേണ്ട ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്തു എന്നിട്ട് ലിമിറ്റ് കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ ചെയ്യാം ഫൈനൽ ആൻസർ 2 ആണ് ഇത് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഓക്കേ ശരി അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഇത്തരം ഒരു ചോദ്യം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം എങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കുക നിങ്ങൾക്ക് പുതിയ ചോദ്യം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കൂ നിങ്ങൾക്ക് ലിമിറ്റ് x ടെൻഡ്സ് ടു 3 എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടാക്കണം എന്ന് കരുതുക ലിമിറ്റേഷൻ 3 എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ 3 ന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ മുകളിൽ 0 എന്ന് വരണ്ടേ വേണം താഴെയും 0 എന്ന് വരണ്ടേ വേണം അപ്പോൾ മുകളിൽ എഴുതുന്ന ടേമിന്റെ ഒരു ഫാക്ടർ ആരായിരിക്കണം x minus 3 ആയിരിക്കണം ഓക്കേ അതേപോലെ താഴെ എഴുതുന്ന ടേമിന്റെ ഒരു ഫാക്ടർ ആരായിരിക്കണം എസ് മൈനസ് ത്രീ എസ് മൈനസ് ത്രീ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് സീറോന്ന് മുകളിലും താഴെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ചോദ്യം ഉണ്ടാക്കുന്ന രൂപ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മുകളിൽ എസ് മൈനസ് ത്രീ ഉണ്ടാവണം താഴെ എസ് മൈനസ് ത്രീ ഉണ്ടാവണം പിന്നെ കൂടെ നീ എന്തായാലും കുഴപ്പമില്ല കൂടെ ഞാൻ എന്തെഴുതിയാലും കുഴപ്പമില്ല ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഇവിടെ 2x+1 എന്ന് എഴുതി താഴെ ഞാൻ 3x-1 എന്ന് എഴുതി ഓക്കെ താഴെ 3x-1 എന്ന് എഴുതി അപ്പോൾ ഇതൊരു ചോദ്യമാണ് അപ്പോൾ ചോദ്യം ഇങ്ങനെയല്ല ഉണ്ടാവാം നമുക്ക് തരുന്ന സമയത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവാം നോക്കൂ എക്സ് ഇൻറ്റു 2x ആരാ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എഴുതാം 2x² അല്ലേ എക്സിൻ്റെ 1x ആണ് മൈനസ് 3 × 2x -6x ആണ് അപ്പോൾ എന്ത് വന്നു -5x എന്ന് വന്നു ആഡ് ചെയ്തപ്പോൾ -3 × +1 -3 എന്ന് വന്നു അപ്പോൾ ന്യൂമറേറ്റർ കിട്ടിയല്ലോ ഇതേപോലെ ഡിനോമിനേറ്റർ 3x² എന്ന് ആദ്യത്തെ ടേം വരും അടുത്തത് എക്സിൻ്റെ -1 -x ദെൻ -9x അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10x ആയിട്ട് മാറും ദെൻ +3 നോക്കൂ ഈ ഒരു ചോദ്യം ഉണ്ടാക്കേണ്ട രൂപം ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ ചോദ്യമായിട്ട് കാണും ഈ ചോദ്യം സത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഇതിനെ നേരെ ഇങ്ങോട്ട് മാറ്റും അല്ലെ ഇതിനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് മാറ്റും എന്നിട്ട് എക്സ് മൈനസ് ത്രീ ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളതിന് ലിമിറ്റ് കൊടുക്കും അപ്പൊ ഇത്ര ചോദ്യം ഉണ്ടാക്കുന്ന രൂപം എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ ഈ ഒരു ചോദ്യം ആയിക്കോട്ടെ അടുത്ത ചോദ്യം അല്ലെ 24ാമത്തെ ചോദ്യം 2x²-5x-3 നേരത്തെ നമ്മൾ അപ്പൊ ഇതിനെ എങ്ങനെ ചെയ്യാന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ തൊട്ട് ബാക്കിൽ ഞാൻ അതിന്റെ സിംപ്ലിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഞാൻ തരികയാണ് ഇതും എക്സ്റ്റൻസ് -1 ാണ് അപ്പൊ ഒരു ഫാക്ടർ x+1 ആണ് രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കുന്ന രൂപ അറിയാലോ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ശരി 26ാമത് ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിതാണ് ലിമിറ്റ് എക്സ്റ്റൻസ് ടു -2 1/x+1/2/s+2 ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ x+2/2x എന്ന് വരും x+2 ക്യാൻസൽ ചെയ്യും അപ്പൊ ബാക്കി 2x മാത്രമേ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ലോ സ്വന്തമായിട്ട് ഇതാ ഇങ്ങനെയാണ് അത് ചെയ്യുക x+2/2x ആ 2x ഞാൻ താഴേക്ക് എഴുതി x+2 ക്യാൻസൽ ചെയ്തു അപ്പോൾ 1/2x ആയി എക്സിന് -2 കൊടുത്തു -1/4 എന്ന് കിട്ടി ഈസി അല്ലേ അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ രണ്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്തു ഒന്ന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മറ്റൊന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഈ രണ്ട് മെത്തേഡും വിജയിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് പുതിയ മെത്തേഡുകൾ ആവശ്യമുണ്ടാവും ആ പുതിയ മെത്തേഡുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം പഠിപ്പിക്കുന്നത് വളരെ നന്നായിട്ട് പഠിച്ച് മാത്രമേ ഓരോ ക്ലാസ്സിലും വരാവൂ അല്ലെങ്കിൽ പുതിയ ക്ലാസ്സുകളൊന്നും മനസ്സിലാവില്ല നല്ല കുട്ടികളാവോ നന്നായിട്ട് പഠിക്കുവോ ഓക്കെ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ